എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജസ്ന മേരി. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷനാണ്. സോഷ്യൽ വർക്കിൻ്റെ 6 മെത്തേഡുകളിൽ ഒരു മെത്തേഡാണ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ. നമുക്കറിയാം മെത്തേഡ്സിന് 2 തരംതിരിച്ചിട്ടുണ്ട്, പ്രൈമറി മെത്തേഡ്സ് എന്നും സെക്കൻഡറി മെത്തേഡ്സ് എന്നും. അതിൽ സെക്കൻഡറി മെത്തേഡ് ആയിട്ട് വരുന്നതാണ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ. ആർദർ ഡെൻഹാം പറഞ്ഞു വയ്ക്കുന്ന സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ഡെഫിനിഷനുണ്ട്. സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് അദ്ദേഹം ചെറിയ വാക്കുകളിൽ പറയുന്നു. അതായത് വെൽഫെയർ എന്നൊരു വാക്കിടുക, ക്ഷേമം, സമൂഹത്തിൻ്റെ ക്ഷേമം അന്വേഷിക്കുക, സോഷ്യൽ വെൽഫെയർ. അഡ്മിനിസ്ട്രേഷൻ, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക. അപ്പൊ ആ ക്ഷേമം നമ്മൾ എന്ത് ചെയ്യുന്നു, പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വഴി, പല രീതിയിലുള്ള സർവീസുകൾ വഴി അവരുടെ ആ ഒരു ക്ഷേമത്തെ, നമ്മളെ ഒരു ആവശ്യത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്, സാറ്റിസ്ഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഓൾഡ് ഏജ്, അതായത് വയസ്സായ ആളുകൾ, അവർക്ക് പെൻഷൻ സിസ്റ്റം, ഒരു പെൻഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ആവശ്യത്തെ അത് മനസ്സിലാക്കുന്നു. അപ്പൊ അവർക്ക് അറിയില്ല ഇത് എങ്ങനെയാണ് ഈ പെൻഷൻ കിട്ടുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും അറിയില്ല. അപ്പൊ നമ്മള് ആ ഒരു ആവശ്യത്തിലേക്ക് അവരെ എത്തിക്കുന്നു. അങ്ങനെ അവർക്ക് ആ ഒരു പെൻഷൻ സിസ്റ്റത്തിലേക്ക് അപ്രോച്ച് ചെയ്യാനും അങ്ങനെ പെൻഷൻ സ്വീകരിക്കാനും സാധിക്കുന്നു. അപ്പൊ അത് നടക്കുന്നത് എന്തുകൊണ്ട്, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ വെറുതെ അങ്ങനെ പെൻഷൻ കിട്ടില്ല, ഒരു സോഷ്യൽ ഏജൻസി അവിടെ ഉണ്ടായിരിക്കണം അല്ലെ, ഇത് കൊടുക്കുന്ന ഒരു ഏജൻസി അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു ഏജൻസി വഴിയായിട്ട് അത് വേണമെങ്കിൽ ഒരു ഇപ്പൊ പെൻഷന്റെ കാര്യത്തിൽ ഗവൺമെന്റ് ഏജൻസികളാണ് ഉള്ളത്, അപ്പോ അവര് വഴിയായിട്ട് ആ ഒരു സംഭവം കിട്ടുന്നു. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്, ഡയറക്റ്റ് സർവീസ് ആണ് ത്രൂ എ സോഷ്യൽ ഏജൻസി. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ആവശ്യമുള്ള ആളുകൾ ഉണ്ടായിരിക്കണം, ഒരു നീഡ് ഉള്ള വ്യക്തികൾ ഉണ്ടായിരിക്കണം, ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, അതിനുശേഷം ഇവരുടെ ആവശ്യത്തെ, ഈ ആവശ്യം കൊടുക്കുന്ന ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സോഷ്യൽ ഏജൻസിയുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിലെ ജോൺ സി കിഡ്നി പറഞ്ഞു വയ്ക്കുന്ന വളരെ സിമ്പിളായിട്ട് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്, ട്രാൻസ്ഫോമിങ് സോഷ്യൽ പോളിസി ഇൻ ടു സോഷ്യൽ സർവീസ്. അപ്പോൾ സോഷ്യൽ പോളിസിയെ ഒരു സാമൂഹ്യ സേവനമാക്കിയിട്ട് നമ്മൾ മാറ്റുന്നതിനെയാണ് എന്നു പറയുന്നത് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ പോളിസി എന്താണ്? പോളിസി എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ നമ്മളുണ്ടാകുന്ന പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെ, ഒരു ആവശ്യത്തിനെ നമ്മൾ അതിനെപ്പറ്റി പഠിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ, എന്തൊക്കെ നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്തു കഴിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആവശ്യത്തെ അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നത്തെ അവർക്ക് മറികടക്കാനായിട്ട് പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എന്തൊക്കെ പ്രോഗ്രാമുകളൊക്കെ വേണമെന്നുള്ള സോഷ്യൽ പോളിസിയിൽ പറഞ്ഞു വെക്കുന്നു. അത് പ്രാവർത്തികമാക്കുകയാണ് എന്തിൽ ചെയ്യുന്നത്, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷനിൽ ചെയ്യുന്നത്. അപ്പൊ പല പ്രോഗ്രാംസ് നമ്മളിപ്പം സോഷ്യൽ പോളിസി, എന്താണ് എഡ്യൂക്കേഷണൽ സോഷ്യൽ പോളിസി നമുക്കറിയാം, അതുപോലെ തന്നെ പല സെക്ടേഴ്സിലുള്ള സോഷ്യൽ പോളിസി നമുക്ക്, എക്കണോമിക്കൽ സോഷ്യൽ പോളിസി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല വിഭാഗത്തിലും ഇങ്ങനെ സോഷ്യൽ പോളിസി ഉണ്ട്. അപ്പോൾ ഈ ഇതൊക്കെ ആസൂത്രണം ചെയ്തു വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളിനെ നമുക്കൊരു സോഷ്യൽ ഏജൻസി വഴിയായിട്ട് ഇവരിലേക്ക് എത്തിക്കണം, സ്റ്റേക്ക് ഹോൾഡേഴ്സിലേക്ക് എത്തിക്കണം. അപ്പോൾ അത് ആർക്കാണ് വേണ്ടത്, അവരിലേക്ക് എത്തിക്കണം. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ്, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പ്രധാനമായിട്ട് ട്രക്കർ പറഞ്ഞു വയ്ക്കുന്ന പ്രിൻസിപ്പിളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തേത് പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ വർക്ക് വാല്യൂസ്. അപ്പോൾ സോഷ്യൽ വർക്കിൻ്റെ വാല്യൂസ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ ഫോളോ ചെയ്യണമെന്നാണ് പറയുന്നത്. മെയിനായിട്ട് പറഞ്ഞു വയ്ക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്, സോഷ്യൽ ജസ്റ്റിസ്, ഇക്വാലിറ്റി, എംപവർമെൻറ്റ്, അതൊക്കെയാണ്. അപ്പോൾ നമ്മൾ വെൽഫെയർ കാര്യം ചെയ്യുമ്പോൾ ഒരു വിഭാഗം, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ മാത്രം നോട്ടീസ് ചെയ്താൽ പോരാ, ഈക്വൽ ആയിട്ട് എല്ലാവരിലേക്കും ഒരേ രീതിയിൽ എന്ത് ചെല്ലണം, ഒരു ക്ഷേമ പ്രവർത്തനങ്ങൾ ചെല്ലണം. അല്ലെങ്കിൽ ഒരു വൃദ്ധന്മാരുടെ ഒരു ഗ്രൂപ്പിനെ മാത്രം നോക്കിയാൽ പോരാ, വിധവകളുടെ ഗ്രൂപ്പിനെ നോക്കണം, കുട്ടികളുടെ ഗ്രൂപ്പിനെ നോക്കണം, അമ്മമാരുടെ ഗ്രൂപ്പിനെ നോക്കണം, യുവാക്കളുടെ ഗ്രൂപ്പിനെ നോക്കണം. അങ്ങനെ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് നീതി കിട്ടണം, ആ ഒരു രീതിയിലായിരിക്കണം. അങ്ങനെ അതുകൊണ്ട് സോഷ്യൽ വർക്ക് വാല്യൂസിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട് വെൽഫെയർ നമ്മൾ നോക്കുമ്പോൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ കിറ്റ് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട് കോവിഡ് വന്നപ്പോൾ. അത് ഒരു
ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അത് നമ്മൾ എല്ലാവർക്കും ഒരേ രീതിയിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ വർക്ക് വാല്യൂസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. രണ്ടാമത്തെയാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് ക്ലയന്റ് നീഡ്സ്. ഓക്കെ, ഈ പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? നമ്മൾക്ക് നമ്മുടെ ക്ലയന്റ് എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ക്ലയന്റ് ആയിട്ട് വരുന്നത്. ഈ കമ്മ്യൂണിറ്റിയിലെ ഫെൽറ്റ് നീഡിനായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യത്തിന്. കാരണം കുറേ ആവശ്യങ്ങളുണ്ടായിരിക്കും ഒരു സമൂഹത്തിൽ. അപ്പൊ നമ്മൾ ആദ്യം ഈ ഒരു വെൽഫെയർ നമ്മൾ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം ഏതാണ്? അപ്പൊ അതിനായിരിക്കണം നമ്മൾ കൂടുതൽ പ്രവർത്തനം, അതിലായിരിക്കണം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ നമ്മൾ നോക്കാം, ദ പ്രിൻസിപ്പിൾ ഓഫ് ഏജൻസി പർപ്പസ്. അപ്പൊ ഏജൻസിയുടെ ഒരു പർപ്പസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പലതരത്തിലുള്ള സോഷ്യൽ ഏജൻസി ഉണ്ട് അല്ലെ. അപ്പോ ഞാൻ പറഞ്ഞു, വിധവകളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ, കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷ ഉറപ്പാക്കാനായിട്ട്, വയോജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാനായിട്ട്, അതുപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഓരോ ഏജൻസി സെറ്റിങ്ങിനും ഓരോ ഉദ്ദേശ ലക്ഷ്യമാണുള്ളത്. അപ്പൊ ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തെ അവര് ഫോക്കസ് ചെയ്യണം. അല്ലാതെ ഇപ്പൊ വിധവകളുടെ കാര്യം നോക്കേണ്ട ആളുകൾ പോയിട്ട് കുട്ടികളുടെ കാര്യം നോക്കിയാൽ കുട്ടികളുടെ കാര്യം, അപ്പൊ ആകെ കൂടി എന്തായിരിക്കും? ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ ഓരോ ഏജൻസിക്കും പറഞ്ഞിട്ടുള്ള ആ പർപ്പസിന് നമ്മൾ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇനി ദ പ്രിൻസിപ്പിൾ ഓഫ് കൾച്ചറൽ സെറ്റിംഗ്, അതാണ് അടുത്തത്. ഇപ്പോൾ ഒരു കൾച്ചറൽ സെറ്റിംഗ്, ഒരു സമൂഹത്തിന്റെ, ഒരു കമ്മ്യൂണിറ്റിയുടെ ആ കൾച്ചറിന്റെ ഭാഗമായിട്ട് കൊണ്ട് വേണം നമ്മൾ ഈ ക്ഷേമകാര്യ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട്. ഇനി ദ പ്രിൻസിപ്പിൾ ഓഫ് പർപ്പസ്ഫുൾ റിലേഷൻഷിപ്പ്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഒരു നല്ല രീതിയിൽ ഈ അഡ്മിനിസ്ട്രേറ്റർ ഒരു റിലേഷൻഷിപ്പ് കമ്മ്യൂണിറ്റിയായിട്ടും ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടും ചെയ്താൽ മാത്രമാണ് പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. അടുത്ത പ്രിൻസിപ്പിൾ, ദ പ്രിൻസിപ്പിൾ ഓഫ് ഏജൻസി ടോട്ടാലിറ്റി. ഏജൻസിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ ആ ഏജൻസി തന്നെ നന്നായി മനസ്സിലാക്കിയിരിക്കണം. കാരണം എൻവയോൺമെന്റ് മാറുന്നതിനനുസരിച്ച് ഒരു ഇക്കോളജിക്കലായിട്ട് അപ്രോച്ച് ഇതിൽ വരുന്നുണ്ട്. എൻവയോൺമെന്റ് മാറുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ആ ഏജൻസിയുടെ ലക്ഷ്യങ്ങളും കുറച്ചൊക്കെ ഓൾട്ടർ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പൊ സ്ത്രീകൾക്ക് ആദ്യം മെറ്റേണിറ്റി ലീവ് കൊടുത്തിരുന്നത് 3 മാസമായിരുന്നു. പിന്നീട് അത് ഒരു എനാക്ട്മെന്റ് വരികയും പിന്നീട് അത് 6 മാസത്തിലേക്ക് മാറ്റുകയും ചെയ്തു. അപ്പൊ അന്നത്തെ ഒരു സാഹചര്യം അല്ലായിരുന്നു പിന്നീട് വന്നത്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും അത് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തതിനാലാണ് അവർക്ക് കുറച്ചും കൂടി കൂടുതൽ നാള് ഒരു ലീവ് കൊടുക്കണം, മെറ്റേണിറ്റി ലീവ് കൊടുക്കണം എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു മാറ്റത്തിലേക്ക് ആ ഒരു സോഷ്യൽ ഏജൻസി സെറ്റിംഗ് മാറണം. അപ്പൊ ഇങ്ങനെ ഇന്ന രീതിയിൽ ചെയ്യണം. പണ്ടുണ്ടായിരുന്ന ഒരു എൻവയോൺമെന്റ് അല്ല ഇപ്പോൾ ഏജൻസി നിലനിൽക്കുന്ന ഒരു എൻവയോൺമെന്റ്. അപ്പൊ ഏജൻസിയുടെ ആ പർപ്പസിനെ നന്നായി മനസ്സിലാക്കണം എന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇനി ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി. അഡ്മിനിസ്ട്രേറ്റർ ഈ വെൽഫെയർ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ റെസ്പോൺസിബിൾ ആയിരിക്കണം, നല്ല രീതിയിൽ ഉത്തരവാദിത്വമുള്ള വ്യക്തിയായിരിക്കണം. ഒരു കാര്യങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കണം. അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബിൽഡപ്പ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു മെത്തേഡ് കൂടിയാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം, അതും ഒരു ഫീച്ചറായിട്ട് അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്ത ഒരു പ്രിൻസിപ്പിളാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് പാർട്ടിസിപ്പേഷൻ. അപ്പോൾ എല്ലാ വ്യക്തികളുടെയും ഒരുപോലെയുള്ളൊരു പങ്കാളിത്തം വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ പ്രവർത്തനത്തിൽ ഉണ്ടായിരിക്കണം. ഒരു ഡെമോക്രാറ്റിക്കൽ ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കണം. അല്ലാതെ കുറച്ച് ആളുകൾ മാത്രം കൂടി ചെന്ന് അവർക്ക് വേണ്ടി വെൽഫെയർ പ്രവർത്തനങ്ങൾ ചെയ്യുക, അങ്ങനെ ആയിരിക്കരുത്. ഓക്കെ, അടുത്ത പ്രിൻസിപ്പിളാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിലാണ് ഒരു ഡെവലപ്മെന്റ്, വെൽഫെയർ ഡെവലപ്മെന്റ് നമുക്ക് ഒരു സമൂഹത്തിൽ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. കമ്മ്യൂണിക്കേഷൻ തെറ്റായ രീതിയിലാണ് നടക്കുന്നതെങ്കിൽ അത് ആളുകളുടെ, ജനങ്ങളുടെ ഒരു പങ്കാളിത്തവും അവരുടെ ഒരു റെസ്പോൺസും വേറെ രീതിയിലായിരിക്കും. അപ്പം നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കൂടിയും അഡ്മിനിസ്ട്രേറ്റർക്കും ഉണ്ടായിരിക്കണം. ഇനി ദ പ്രിൻസിപ്പിൾ ഓഫ് ലീഡർഷിപ്പ്. ഒരു ലീഡർഷിപ്പോട് കൂടി കാര്യങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് ജനങ്ങളെ ഒന്നിച്ചു കൊണ്ടുവരാനും അവർക്ക് അവരുടെ പ്രശ്നങ്ങളെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു വെൽഫെയർ, ഒരു ക്ഷേമകാര്യം അവർക്ക് ആവശ്യമുണ്ട് എന്ന് അവർ ബോധ്യപ്പെടുത്തി അതൊരു കാര്യത്തിലേക്ക് നമുക്ക് അഡ്മിനിസ്ട്രേറ്റർ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഒരു ലീഡർഷിപ്പും ഒരു
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് പ്ലാനിങ്. പ്ലാനിങ് ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല എന്ന് പറയാം. അപ്പൊ പ്രത്യേകിച്ച് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷനിലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലാനിങ് ആണ്. എന്തിനും ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മൾ പറഞ്ഞു സോഷ്യൽ പോളിസിയുടെ ഒരു കാര്യം പറഞ്ഞു, അതൊരു പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. അപ്പോൾ എന്താണ് ഒരു സമൂഹത്തിന്റെ പ്രശ്നം, എന്താണ് അതിന്റെ ആവശ്യം, നീഡ് എന്താണ്, നീഡ് ഐഡന്റിഫൈ ചെയ്തു, അതിലേക്ക് ആ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ പ്രോഗ്രാംസ് എന്തൊക്കെയാണ്, നിലവിൽ അങ്ങനെ ഒരു പ്രോഗ്രാം ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോഗ്രാമിനെ ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെ നല്ല രീതിയിലൊരു ആസൂത്രണം ഉണ്ടായാൽ മാത്രമേ, പ്ലാനിങ് ഉണ്ടായാൽ മാത്രമാണ് ഇങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരുടെ ക്ഷേമ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദ പ്രിൻസിപ്പിൾ ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ ഓർഗനൈസേഷൻ സെറ്റപ്പ് വെൽഫെയർ അഡ്മിനിസ്ട്രേഷനിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരാൾ പറയുമ്പോൾ അയാൾ നേരെ പോയിട്ട് അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ആളോടല്ല പറയും, അതിൻ്റെ തൊട്ട് സീനിയർ ആയിട്ടുള്ള പൊസിഷനിലുള്ള ഒരാളോട് പറയും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്കറിയാം ഒരു കമ്മ്യൂണിറ്റിയിൽ ആശാ വർക്കേഴ്സ് ഉണ്ട് അല്ലെ, ആശാ വർക്കേഴ്സ് ഉണ്ട്, അംഗൻവാടി ടീച്ചേഴ്സ് ഉണ്ട്, അവരുടെ തൊട്ട് മുകളിൽ ICDS സൂപ്പർവൈസർ ഉണ്ട്, അവരുടെ തൊട്ട് മുകളിൽ CDP ഉണ്ട് അല്ലെ. അപ്പൊ ഈ ആശാ വർക്കേഴ്സ് പറയുകയാണ് ഇന്ന ഒരു കമ്മ്യൂണിറ്റിയിലായിട്ട് സ്ത്രീകൾക്ക് ഒരു ന്യൂട്രീഷൻ പ്രോബ്ലം കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു മാൽന്യൂട്രീഷൻ പ്രശ്നം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അവിടുത്തെ അംഗൻവാടി ടീച്ചറോടായിരിക്കും ആദ്യം പറയുന്നത്. അംഗൻവാടി ടീച്ചർ പിന്നെ ICD സൂപ്പർവൈസറിനോട് പറയും, അങ്ങനെ CDPയോട് പറയും. അങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്യണം, ഇതിൽ വെൽഫെയർ ആക്ടിവിറ്റീസ് ചെയ്യണം എന്ന് കണ്ടു. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറുണ്ട് കണ്ടു. അപ്പോൾ എല്ലാ ഒരു സോഷ്യൽ ഏജൻസി സെറ്റപ്പിലും ഈ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഓർഗനൈസേഷൻ നമ്മൾ ഫോളോ ചെയ്യണം. അടുത്തതാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡെലിഗേഷൻ. ഡെലിഗേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു പ്രതിനിധി ഗ്രൂപ്പ്, അതായത് ഒരു പ്രതിനിധി സംഘം, ഒരു സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ അതിൻ്റെ നമുക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്നതിനായിട്ട് ഒരു റെപ്രസെൻ്റ് ചെയ്തിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ദ പ്രിൻസിപ്പിൾ ഓഫ് കോർഡിനേഷൻ. അഡ്മിനിസ്ട്രേറ്ററുടെയും അതുപോലെ തന്നെ ഈ ജനങ്ങളുടെയും ഒരു നല്ലൊരു കോർഡിനേഷൻ, അതുപോലെ തന്നെ ഓർഗനൈസേഷനിലുള്ള നമ്മൾ പറഞ്ഞ ഓരോ പോസ്റ്റിലുള്ള ആളുകളുണ്ട്, അവരുടെ എല്ലാം പങ്കാളിത്തത്തോടു കൂടിയാണ് ഒരു വെൽഫെയർ പ്രോഗ്രാം നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ദ പ്രിൻസിപ്പിൾ ഓഫ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. റിസോഴ്സസ് ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളത് ഉപയോഗിച്ചാൽ തന്നെ ഒരു പക്ഷേ ആ കമ്മ്യൂണിറ്റിയിലെ പ്രശ്നങ്ങൾ കുറേയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ മറ്റൊരു എവിടെയാണ് റിസോഴ്സസ് ഉള്ളത് അതിന് നമ്മൾ മുൻഗണന കൊടുക്കുക, ആ റിസോഴ്സസ് ഉപയോഗിച്ച് ആ പ്രശ്നത്തെ മറികടക്കാനായിട്ട് നോക്കുക. ഒരു പക്ഷേ മണിയായിരിക്കാം, പൈസ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം, ഒരു വ്യക്തികളായിരിക്കാം ഒരു റിസോഴ്സസ് ആയിട്ട് മാറേണ്ടത്, എന്തെങ്കിലും മെറ്റീരിയൽസ് ആയിരിക്കാം അല്ലെങ്കിൽ. അപ്പൊ അത് ഏതാണ് ഐഡന്റിഫൈ ചെയ്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ദ പ്രിൻസിപ്പിൾ ഓഫ് ഇവാലുവേഷൻ. ഇപ്പൊ ഇവാലുവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു എന്നിട്ട് ഇതിൻ്റെ ഒരു ഇവാലുവേഷൻ ഇമ്പോർട്ടൻ്റ്, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ, ഇനി എന്തൊക്കെ കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യണം ഇത് കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇനി മാറ്റങ്ങൾ വരുത്തേണ്ടത്, അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു ഇവാലുവേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകണം. ഇനി ദ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത്. പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്തിൽ നമ്മൾ നോക്കിക്കഴിയുന്നത് എന്താണ്, എല്ലാവരുടെയും ഒരു വളർച്ചയാണ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ലക്ഷ്യമാക്കുന്നത്. ഒരു രാജ്യത്തിലെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ ഒരു നാട്ടിലെ എല്ലാവരുടെയും വളർച്ച, അല്ലെങ്കിൽ അല്ലാതെ ഒരു പ്രത്യേക വ്യക്തികളുടെ മാത്രം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിന്റെ മാത്രമല്ല, എല്ലാവരുടെയും വളർച്ച ലക്ഷ്യമാക്കണം എന്നാണ് ഈ പ്രിൻസിപ്പിൾ പറഞ്ഞു വെക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലൂതർ ഗുല്ലിക് പറഞ്ഞു വെക്കുന്ന ഒരു ഫോർമുലയുണ്ട്, അതാണ് POSDCORB എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം മെയിനായിട്ട് ഇത് അഡ്മിനിസ്ട്രേഷൻ, അത് ജനറൽ ആയിട്ട് നമ്മൾ എല്ലാ മേഖലയിലും അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെന്ന് അറിയാമല്ലോ, എല്ലാ മേഖലയിലുമുള്ള അഡ്മിനിസ്ട്രേഷന് വേണ്ടി അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു പ്രിൻസിപ്പിളാണ്, ഒരു പ്രിൻസിപ്പിൾ ഫോർമുലയാണിത്. നമ്മളിത് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷനിലേക്ക് എടുക്കുമ്പോൾ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷന്റെ മെയിൻ ഫങ്ഷൻസ് ആയിട്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ POSDCORB ഓരോ ലെറ്റേഴ്സും ഓരോന്നിനെയും ഓരോ ഫങ്ഷനെയുമാണ് മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പി സ്റ്റാൻഡ്സ് ഫോർ പ്ലാനിങ്. അപ്പൊ പ്ലാനിങ് എന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷനിലെ ഒരു ഫങ്ഷൻ ആണ്.
ഓക്കെ, അപ്പോൾ പ്ലാനിങ്ങിൽ എന്തുണ്ടായിരിക്കണം? മൂന്ന് കാര്യങ്ങളുണ്ടായിരിക്കണം. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് ഏതിലൂടെയാണ്, എന്ത് പോളിസിയിലൂടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഏത് സോഷ്യൽ ഏജൻസിയിലൂടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആ ഒരു എലമെന്റ് ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് ഈ ഒബ്ജക്റ്റീവ്സിനെ ഈ പോളിസിയിലൂടെ നമ്മൾ എങ്ങനെ അച്ചീവ് ചെയ്യും എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കണം. രണ്ട്, ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? അഡ്മിനിസ്ട്രേറ്ററുടെ ഏറ്റവും വലിയ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? ഓർഗനൈസേഷനാണ്. നമ്മൾ പറഞ്ഞു ഒരു ഓരോ പൊസിഷൻ ഉണ്ടായിരിക്കും അല്ലെ, ഹയർ അതോറിറ്റി ഉണ്ടായിരിക്കും, ലോവർ അതോറിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ ഇവരിലെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ വഴിയായിട്ടാണ് എന്ത് നടന്നു പോകുന്നത്, നമ്മുടെ ഈ വെൽഫെയർ പ്രോഗ്രാംസ് നടന്നു പോകുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് കൂടി എന്ത് നടക്കണം, വെൽഫെയർ പ്രവർത്തനങ്ങൾ നടക്കണം. എസ് സ്റ്റാൻഡ്സ് ഫോർ സ്റ്റാഫിംഗ്, അതായത് മീൻസ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ സ്റ്റാഫ്. അപ്പോൾ ഈ വെൽഫെയർ ആക്ടിവിറ്റീസ് വെറുതെ നടക്കില്ല അല്ലെ, ഇതൊക്കെ കൈകാര്യം ചെയ്യാനും ഡീൽ ചെയ്യാനും പ്രത്യേകം ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുള്ള അറിവുള്ള വ്യക്തികളുണ്ടായിരിക്കണം. അപ്പൊ അവരുടെ റിക്രൂട്ട്മെന്റ്, അവരെ സെലക്ട് ചെയ്യുക, അവർക്ക് അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ്, ട്രെയിനിങ് ഓറിയന്റേഷൻ, സൂപ്പർവിഷൻ, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്റ്റാഫിങ്ങിൽ വരുന്നത്. ഓക്കെ, ഇനി ഡി സ്റ്റാൻഡ്സ് ഫോർ ഡയറക്റ്റിംഗ്. ഈ ഇത്രയും നമ്മൾ സ്റ്റാഫ് മെമ്പേഴ്സിനൊക്കെ എടുത്തു ഈ ഒരു അഡ്മിനിസ്ട്രേഷനിലേക്ക്. ഈ സ്റ്റാഫ് മെമ്പേഴ്സിന് എടുത്തിട്ട് കാര്യമില്ല, അവരൊക്കെ കൂടി അവരെ ഇന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഡയറക്റ്റ് ചെയ്യണം. ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ കാര്യങ്ങൾ ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഡയറക്ഷൻ കൊടുക്കണം എന്നുള്ളതാണ് അടുത്ത ഒരു ഫങ്ഷൻ. അടുത്ത നമുക്ക് സി സ്റ്റാൻഡ്സ് ഫോർ കോർഡിനേഷൻ. രണ്ട് രീതിയിൽ ഒരു കോർഡിനേഷൻ രണ്ട് കാര്യങ്ങളിൽ വേണം. ഒന്ന്, യൂണിറ്റി ഓഫ് പർപ്പസ്. നമ്മൾ എന്ത് കാര്യമാണ് ചെയ്യാൻ പോണത് അത് തീരുമാനിക്കുന്നതിൽ ഒരു യൂണിറ്റി ഉണ്ടായിരിക്കണം. രണ്ട്, ആ കാര്യം ചെയ്യുമ്പോൾ യൂണിറ്റി ഓഫ് ആക്ഷൻ, ആ കാര്യം പ്രാവർത്തികമാക്കുമ്പോഴും ഒരു ഒത്തൊരുമ ഉണ്ടായിരിക്കണം. ഓക്കെ, ആർ സ്റ്റാൻഡ്സ് ഫോർ ദ റിപ്പോർട്ടിംഗ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ ഇതൊന്ന് റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്, കാരണം നമുക്ക് അത് ഇവാലുവേറ്റ് ചെയ്യാനോ പിന്നീട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. അപ്പൊ റിപ്പോർട്ടിംഗ്, ഒഫീഷ്യൽ റിപ്പോർട്ടിംഗ് ആണ് പ്രധാനമായിട്ട്. ഒഫീഷ്യൽ റെപ്രസെന്റേഷൻ ഓഫ് ദ ഫാക്ട്സ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒബ്ജക്റ്റീവ് ആയി കണ്ടു, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സക്സസ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റി, അതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് വയ്ക്കണം. ബി ഫോർ ബഡ്ജറ്റിംഗ്. ഇതിനൊക്കെ എന്തുമാത്രം കാര്യങ്ങൾ ചെലവ്, പൈസ ചെലവായി എന്നുള്ള കാര്യങ്ങൾ ആനുവൽ ബഡ്ജറ്റ് എന്ന രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷനിലെ പ്രധാനമായിട്ട് നമ്മൾക്ക് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇതുവരെ ഇരിക്കും. നന്ദി, നമസ്കാരം.